കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളം ഉടലെടുക്കുന്നതിനു മുൻപ് തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു വലിയ സ്ഥാപനമാണ്. ഐക്യ കേരള പിറവി നിങ്ങൾ നോക്കിയോളൂ. ഐക്യ കേരള പിറവി 1956 ലാണ് ഐക്യ കേരളം ഉണ്ടായത്. ഈ ഐക്യ കേരള പിറവി ഉണ്ടായ സമയത്ത് മലബാർ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ മൂന്ന് സംഭാവനകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് കേരള കലാമണ്ഡലവും രണ്ട് കോട്ടക്കൽ ആര്യവൈദ്യശാലയും മൂന്ന് മാതൃഭൂമിയുമാണ്. കാരണം ഇവയെ പൊതുവായി ഇണക്കുന്ന ഒരു സ്വഭാവം ഒരു നൂല് എന്താണെന്ന് ചോദിച്ചാൽ ഇവയ്ക്കൊക്കെയുള്ള ദേശീയ പ്രസ്ഥാനവുമായുള്ള അടുപ്പമാണ്, സ്വദേശി പ്രസ്ഥാനവുമായുള്ള അടുപ്പമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലൊട്ടുക്ക് അലയടിച്ചുയർന്ന തദ്ദേശീയമായ വൈദ്യത്തിൻ്റെയും തദ്ദേശീയമായ വിദ്യാഭ്യാസത്തിൻ്റെയും തദ്ദേശീയമായ അറിവുകളുടെയും ഒരു പുനർജന്മമെടുക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു പുനർജനനമെടുക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ കലാമണ്ഡലം തന്നെ നോക്കുക. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ എന്ന കവി അറിയപ്പെടുന്ന ദേശീയ കവി എന്ന പേരിലാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തങ്ങളായ എത്രയോ വരികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ദേശീയതയെക്കുറിച്ചൊക്കെ എത്രയോ വരികൾ. ഇപ്പോൾ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വരികൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവുകയില്ല. അത് കേൾക്കാത്ത ഒരാൾ, ആ വരികൾ കേൾക്കാത്ത ഒരാൾ യഥാർത്ഥത്തിൽ മലയാളിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ പ്രശസ്തമായ നിരവധി വരികൾ, പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ ഭാരതോക്ഷ്മാദേവി തൻ്റെ തൃപ്പാതാകവാനിൽ എന്ന് പറയുന്ന കവിത. അതുപോലെ ഭാഷയെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് അതിന് ഒട്ടേറെ കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് വള്ളത്തോൾ. വള്ളത്തോൾ 1930 കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. കേരള കലാമണ്ഡലം സ്ഥാപിതമാകുന്ന ഏകദേശം ഈ ഒരു പതിറ്റാണ്ടിൽ തന്നെയാണ് ഇന്ത്യയിൽ വളരെ പ്രശസ്തങ്ങളായ ചില സ്ഥാപനങ്ങൾ രൂപം കൊള്ളുന്നത്. ഉദാഹരണത്തിന് കലാക്ഷേത്ര, പിന്നെ തഞ്ചാവൂരിലുള്ള കലാക്ഷേത്ര, രുക്മിണി അരുണ്ടേൽ എന്ന് പറയുന്ന മഹതിയുടെ നേതൃത്വത്തിലാണ് അത് ആരംഭിച്ചത്. അവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട്, സരോജിനി നായിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. മറ്റൊരു സ്ഥാപനം എന്ന് പറയുന്നത് ശാന്തിനികേതനമാണ്, വിശ്വഭാരതി. വിശ്വഭാരതിയുടെ സ്ഥാപകൻ, അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് ആരാ? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന ലോകകവിയാണ്. ഇന്ത്യയുടെ അതുപോലെ ബംഗ്ലാദേശിൻ്റെയൊക്കെ ദേശീയ ഗാനം രചിച്ച, ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നെയ്ത, ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നെയ്ത, ഗീതാഞ്ജലി പോലെയുള്ള ഒരു കാവ്യം എഴുതിയ ഒരാളാണ് രവീന്ദ്രനാഥ ടാഗോർ. ലോകമൊട്ട് കാതിരിക്കുന്ന ഒരാൾ ആ ടാഗോറാണ് വിശ്വഭാരതി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ രൂപം കൊള്ളുകയാണ്. എന്താണ് ഈ സ്ഥാപനങ്ങൾ രൂപം കൊള്ളുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു ചലഞ്ച് എന്നൊക്കെ നമ്മൾ പറയാവുന്ന, എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ വരുന്നത്? 1930 മഹാത്മാഗാന്ധിയുടെ നേതൃത്വം ദേശീയതയിൽ സജീവമായിരുന്നു. ദേശീയ സമരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ധാരകൾ സജീവമാവുന്ന സമയമാണ്. ഏകദേശം 17 കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ സ്വതന്ത്രയായല്ലോ. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലായാലും ഇന്ത്യയിലെ വിദേശികളായിട്ടുള്ള ഭരണാധികാരികൾ ആയാലും അവരൊക്കെ സംസാരിക്കുന്ന ഒരു സ്വരം എന്ന് പറയുന്നത് ഭരണം ഞങ്ങൾ തരാം, ഇന്ത്യക്കാർ ഭരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു ഒക്കെ ശരി തന്നെ, ഞങ്ങൾ ഭരണം തരാം, പക്ഷെ ആരാണ് നിങ്ങളെ ഭരിക്കുക? അതിനെ ഭരിക്കുന്നതിനാവശ്യമായ പ്രാപ്തിയുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഒരു ഭരണ സംവിധാനത്തെ നയിക്കാൻ ആവശ്യമായ പാർലമെൻ്ററി സംവിധാനത്തെക്കുറിച്ചുള്ള അറിവുണ്ടോ? എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജ്ഞാന പാരമ്പര്യം എന്താണ് എന്ന് പറഞ്ഞ് അവരെല്ലാം ഇന്ത്യക്കാരെ കണ്ടിരുന്നത് കാളവണ്ടിയിൽ സഞ്ചരിക്കുന്നവരും പാമ്പിനെ
പിന്നെ പൂജിക്കുന്നവരും യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നതുമായ കുറേ ആളുകളെ മാത്രമാണ് അവർ കണ്ടിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടുള്ള ചില ചോദ്യം ചെയ്യലുകളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഭാരതീയമായ പാരമ്പര്യം, എന്താണ് ഭാരതത്തിൻ്റെ ജ്ഞാന പാരമ്പര്യം, എന്താണ് ഭാരതത്തിൻ്റെ കലാപരമായ പാരമ്പര്യം, അത്തരത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പുതിയ പുതിയ പിന്നെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ചലഞ്ച് ഈ സാംസ്കാരിക രംഗത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെ അടക്കമുള്ളതായ വലിയ നേതാക്കന്മാരുടെയൊക്കെ ആശീർവാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള കലാമണ്ഡലം, കലാമണ്ഡലം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന മാതൃഭൂമിയുടെ ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്നു. അത് ഇവയെല്ലാം തമ്മിൽ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഈ കലാരൂപങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരിക, അവരെ സംരക്ഷിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് വള്ളത്തോൾ വരികയായിരുന്നു. കാരണം വള്ളത്തോൾ കാണുന്ന അന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കലാരൂപമായ കഥകളിയുടെയും മോഹിനിയാട്ടത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് രക്ഷകരില്ലാത്തൊരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ചും ഫ്യൂഡൽ സമ്പ്രദായത്തിൻ്റെ തകർച്ച, ജന്മിമാരെല്ലാം അവരുടെ രക്ഷ നോക്കി പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ ഭരണം കയറുവന്ന സമയത്ത്, ബ്രിട്ടീഷുകാർ ഭരിച്ചു തുടങ്ങിയപ്പോൾ ജന്മിമാരൊക്കെ അവരുടെ താവളങ്ങളിലേക്ക് ചുരുങ്ങി. അവർക്ക് പഴയതുപോലെ താഴെയുള്ള ആളുകളെ ചൂഷണം ചെയ്യാൻ സാധ്യമല്ലാതെ വന്നു. ബ്രിട്ടീഷുകാരുടേതായ പ്രത്യേകമായ നിയമങ്ങൾ നാട്ടിൽ നടപ്പിലായി. അങ്ങനെ സ്വരക്ഷയ്ക്ക് വേണ്ടി പിന്മാറിയ ഈ ജന്മിമാർക്ക് കഥകളി പോലെയുള്ള കലാരൂപങ്ങൾ പരിരക്ഷിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു ഘട്ടമായി തീർന്നു. പ്രത്യേകിച്ചും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദങ്ങൾ പരിശോധിച്ചാൽ ഈ ജന്മിമാരുടെ ദയനീയമായ അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വാഭാവികമായി ഈ കലാകാരന്മാരെല്ലാം അനാഥരായി. ഇപ്പോൾ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന് പറയുന്ന കവിതയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെയൊക്കെ ഓർമ്മകളിൽ പഴയകാലത്ത് ചെണ്ടക്കാരും മദ്ദളം കൊട്ടുന്നവരുമൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ രാത്രി വന്ന് കൊട്ടി തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. അത്രയും ദരിദ്രമായൊരു കാലഘട്ടം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരും സംരക്ഷിക്കാനില്ല, ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനം കുറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് കഥകളിയെപ്പോലെ ലോകോത്തരമായ ഒരു കലാരൂപത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വള്ളത്തോൾ ദൃഢനിശ്ചയം ചെയ്യുന്നു. അങ്ങനെ വള്ളത്തോൾ മുകുന്ദരാജാവിനെയും കൂട്ടി ഈ നാടായ നാടെല്ലാം നടന്ന് പ്രഭുക്കളുടെ വീട്ടിൽ കയറിയിറങ്ങി ലോട്ടറി നടത്തി, അങ്ങനെ നാനാതരത്തിൽ വിദേശങ്ങളിൽ കൊണ്ടുപോയി കളിപ്പിച്ച്, അങ്ങനെ നാനാതരത്തിലാണ് ഈ കലാമണ്ഡലം രൂപം കൊള്ളുന്നതിനാവശ്യമായ സമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം, കേരള കലാമണ്ഡലം എന്ന് പറയുന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും നിളയുടെ തീരത്ത് മനോഹരമായ ഒരു കലാക്ഷേത്രം അദ്ദേഹം പടുത്തുയർത്തുകയും ചെയ്തു. ആ കലാക്ഷേത്രമാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. വള്ളത്തോൾ ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് വള്ളത്തോളിന് കലകളെക്കുറിച്ച് വലിയ പരിജ്ഞാനമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും വലിയ കലാകാരന്മാർ ഉണ്ട് എന്ന്, എവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെയെല്ലാം കലാമണ്ഡലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് പിന്നെ കുട്ടികളെ സംഘടിപ്പിച്ചു കൊടുക്കുക, പരിശീലനത്തിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് കേരളത്തിലെ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും രംഗത്തുള്ള മഹാരഥന്മാർ കലാമണ്ഡലത്തിൽ വരാൻ തുടങ്ങിയത്. ഉദാഹരണത്തിന് പട്ടിക്കാന്തൊടി രാമണ്യമേനോൻ, പൈങ്കുളം രാമചാക്യാർ, കുഞ്ചുനായർ, കുഞ്ചുകുറുപ്പ് തുടങ്ങിയ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഈ കലാമണ്ഡലത്തിൻ്റെ അധ്യാപകരായി തീർന്നത് വള്ളത്തോളിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ്. ആ പരിശ്രമം അദ്ദേഹം ആശാന്മാരെ സംഘടിപ്പിക്കുന്ന ഒരു ഭാഗത്തുകൂടെ, മറുഭാഗത്തുകൂടെ തനിക്ക് പരിചയമുള്ളവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനാവശ്യമായ സൗകര്യമൊരുക്കി കൊടുക്കുന്നു. അങ്ങനെ സൗകര്യം ഒരുക്കി കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരള കലാമണ്ഡലം എന്ന് പറയുന്ന സ്ഥാപനം ലോകം മുഴുവൻ അറിയുന്ന ഒരു സ്ഥാപനമായി തീർന്നത്. നമ്മൾ ആലോചിക്കണം, കലാമണ്ഡലം കൃഷ്ണനായർ എന്ന് പറയുന്നൊരു വലിയ നടനുണ്ടായി. കലാമണ്ഡലം കൃഷ്ണനായർ എന്ന് പറഞ്ഞാൽ തെക്കുള്ള പ്രദേശങ്ങളിലൊക്കെ കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനായർ എന്ന് പര്യായമായി അറിയപ്പെട്ടൊരു ഘട്ടമുണ്ടായിരുന്നു. കലാമണ്ഡലം കൃഷ്ണനായർ മുതൽ കലാമണ്ഡലം ഗോപി വരെ, കലാമണ്ഡലം ഹൈദരാലി അടക്കം കലാമണ്ഡലം എന്ന പേര് അറിയപ്പെടുന്ന ഒട്ടനവധി വലിയ
കലാകാരന്മാരെ സൃഷ്ടിക്കാൻ വള്ളത്തോളിന് സാധിച്ചു. ആ കലാകാരന്മാരാണ് യഥാർത്ഥത്തിൽ കേരള കലാമണ്ഡലത്തിൻ്റെ പ്രശസ്തി ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഐക്യകേരളം വന്നു. ഐക്യകേരളം വരുന്നതുവരെ ആ കൊച്ചി സംസ്ഥാനത്തിലായിരുന്നു, കൊച്ചി രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു സ്ഥാപനം നടന്നു വന്നത്. വളരെ ക്ലേശിച്ചാണ് ഈ സ്ഥാപനം അദ്ദേഹം കൊണ്ടു നടന്നിരുന്നത്. അത്തരത്തിൽ മഹാരഥന്മാരായ കലാകാരന്മാരെ സൃഷ്ടിക്കാൻ വള്ളത്തോളിൻ്റെ കാലത്ത് കഴിഞ്ഞു. പക്ഷേ ഭരണം വളരെ സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. സാമ്പത്തികമായ ക്ലേശങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായി വള്ളത്തോൾ പുതിയ ഒരു ജനകീയ സർക്കാർ കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ, ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ, ഈ കേരള കലാമണ്ഡലം എന്ന് പറയുന്ന ഈ പ്രശസ്തമായ സ്ഥാപനം സർക്കാരിന് കൈമാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിന് വലിയ വികാസമുണ്ടായി. നിളയുടെ തീരത്തുള്ള 6 ഏക്കർ വരുന്ന സ്ഥലമുള്ള ക്യാമ്പസ് കൂടാതെ കുറച്ചുകൂടെ നീങ്ങി വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ തന്നെ 32 ഏക്കർ വിസ്താരത്തിലുള്ളൊരു സ്ഥലത്ത് പുതിയ കെട്ടിടമുണ്ടായി. ആ കെട്ടിടത്തിൽ ആവശ്യമായ ഓഫീസ് സംവിധാനമുണ്ടായി. ഈ കോഴ്സുകളെല്ലാം വളർന്നു വന്നു. ഇന്ന് കേരളത്തിൽ ഈ 14 കലാരൂപങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി കലാമണ്ഡലം ഉയർന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കലെന്ന് പറയുന്നത് 8 ക്ലാസ് മുതൽ തുടങ്ങുന്നുണ്ട്. പല കുട്ടികൾക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. പലരും എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ചേരാൻ സാധിക്കുക, എങ്ങനെയാണ് അവിടെ പ്രവേശനം ലഭിക്കുക എന്ന് ചോദിച്ചിട്ട് പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ കലാമണ്ഡലത്തിൽ രജിസ്ട്രാറായിട്ടും സെക്രട്ടറിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കലാമണ്ഡലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ സർക്കാരിൻ്റെ നോമിനിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ നിരവധി ആളുകൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ ചേരാൻ സാധിക്കുക? അവിടെ കഥകളിയും കൂടിയാട്ടവും മോഹിനിയാട്ടവും ചെണ്ടയും മദ്ദളവും എടക്കയും സംഗീതവും എല്ലാം പഠിപ്പിക്കുന്ന, തുള്ളൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 14 കലാരൂപങ്ങളുണ്ട്. അതുപോലെ ഈ വേഷങ്ങൾക്കൊക്കെ ചുട്ടി കുത്തുന്ന ചുട്ടി, അതും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നത് യഥാർത്ഥത്തിൽ കലാമണ്ഡലത്തിൽ കുട്ടികൾ വന്ന് ചേരുന്ന പ്രായം എന്ന് പറയുന്നത് 8 ക്ലാസ്സാണ്. 8 ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട്, 7 ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് കലാമണ്ഡലത്തിൽ പ്രവേശനം കിട്ടുക. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന മിക്കവാറും കുട്ടികൾക്ക് സ്റ്റൈപ്പൻ്റ് ഉണ്ട്. വളരെ അപൂർവം കുട്ടികൾ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളോ മറ്റോ ആയിട്ട് ഏതെങ്കിലും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ്, അതൊഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും സൗജന്യമായിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ 8 ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും നല്ല മിടുക്കുള്ള ഒരു കുട്ടിയാണെങ്കിൽ 8, 9, 10 മുതൽ തുടങ്ങി എം എ കോഴ്സ് വരെ കഴിഞ്ഞ് പോകാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇന്ന് കലാമണ്ഡലത്തിലുണ്ട്. കാരണം ഈ സ്കൂൾ നമ്മൾ വിചാരിക്കുമ്പോൾ 8 ക്ലാസ്സിൽ എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, പണ്ടങ്ങനെ 8 ക്ലാസ് എന്നല്ല ഇവിടെ പറയാറുണ്ടായിരുന്നു. പണ്ട് പറയാറുള്ളത് കുട്ടികൾ കഥകളിക്ക് ചേരുന്നു, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന് ചേരുന്നു, ചണ്ടയ്ക്ക് ചേരുന്നു എന്നാണ് പണ്ട് പറയാറുള്ളത്. കാരണം അന്ന് ഇവിടെ ഡിപ്ലോമ കോഴ്സാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഡിപ്ലോമ കോഴ്സ് എന്നുള്ളത് മാറി ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ പഠിക്കുന്നതിന് കുട്ടികളെ കിട്ടാത്തൊരു സാഹചര്യം വന്നു. കഥകളിയായാലും കൂടിയാട്ടമായാലും മോഹിനിയാട്ടമായാലും പഠിക്കുന്നതിന് കുട്ടികളെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്ന് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലേക്ക് കലാമണ്ഡലത്തിന് പോകേണ്ടി വന്നു. വളരെ ഒരു പക്ഷേ ദൗർഭാഗ്യകരമായൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരും കുട്ടികളെ അയക്കുന്നില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്, 10 ക്ലാസ് സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, ആ രീതിയിലൊരു സർട്ടിഫിക്കറ്റ് സംവിധാനത്തിലേക്ക് വന്നപ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് ചേരാൻ തുടങ്ങി. അപ്പോൾ 8 ക്ലാസ്സിൽ കുട്ടികൾ വന്നത് കഴിഞ്ഞ് 10 കഴിഞ്ഞ് +2 അഡ്മിഷൻ കിട്ടി. +2 അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതിനെ യൂണിവേഴ്സിറ്റി ആക്കുക എന്നുള്ളൊരു സങ്കല്പം ഉടലെടുത്തത്. അങ്ങനെയാണ് പ്രൊഫസർ ഒ എൻ വി കുറുപ്പ്, മഹാനായ കവി ഒ എൻ വി കുറുപ്പ് ചെയർമാനായിരുന്ന സമയത്താണ്
കേരള കലാമണ്ഡലത്തിൽ സർവകലാശാലയാക്കുക എന്നൊരു ആശയം ഉദിച്ചത്. പക്ഷേ സാധാരണ സർവകലാശാലകളിൽ എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പഠിപ്പിക്കില്ല, ഡിഗ്രി മുതൽ മാത്രമേ അവിടെ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉടലെടുത്തപ്പോഴാണ് യു ജി സി തന്നെ പ്രത്യേക സ്വഭാവമുള്ള സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കലാമണ്ഡലത്തിൽ കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഡീംഡ് കൽപ്പിത സർവകലാശാല പദവി, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നതുപോലെ കോഴ്സുകളൊക്കെ തീരുമാനിക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുമൊക്കെയുള്ള അവകാശം പിന്നെ കലാമണ്ഡലത്തിൽ ലഭ്യമായി. കാരണം അതിൻ്റെ ഒരു യുണീക്ക്നെസ് കണക്കിലെടുത്തുകൊണ്ടാണ്, ആ യുണീക്ക്നെസ് എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൽ തുടരുന്ന ഗുരുകുല പഠന സമ്പ്രദായമാണ്. അത് ഇന്ത്യയുടെ ട്രഡീഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഗുരുകുല സമ്പ്രദായ രീതിയിലാണ് കലാമണ്ഡലത്തിൽ പഠനം നടക്കുന്നത് എന്ന യുണീക്ക്നെസ് അംഗീകരിച്ചുകൊണ്ടാണ് കലാമണ്ഡലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ കലാമണ്ഡലത്തിലെ പഠനം തുടങ്ങുന്നത് രാവിലെ 4:30. ഇതിന് മുൻപ് പട്ടിക്കാന്തൊടി രാമണ്ണിമേനോക്കുള്ള സമയത്ത് അന്നത്തെ പഴയ കലാമണ്ഡലം ഗോപിയാശനം പോലെയുള്ള പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാമകുട്ടിയാശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ക്ലാസ് 3 മണിക്കാണ് തുടങ്ങുകയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പട്ടിക്കാന്തൊടി രാമണ്ണിയാശനം എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയം പിന്നെ കുട്ടികളെ വിളിച്ചുകൊണ്ടെത്തി കണ്ണ് സാധകം നടത്തുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗോപിയാശനൊക്കെ ആ രീതിയിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ആളുകളിൽപ്പെട്ട വലിയ കലാകാരന്മാരാണ്. അങ്ങനെ പുലർച്ചെ 4:30 സാധകത്തോടു കൂടിയിട്ട് ക്ലാസ് തുടങ്ങും. പെൺകുട്ടികൾക്ക് മോഹിനിയാട്ടമാണെങ്കിൽ ഒരു 6:30-7 മണിയോടുകൂടി അവരുടെയും സാധകം തുടങ്ങും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചു വരുന്ന ഒരു സാധകവും പരിശീലനവും ഇത് കേരളത്തിലെ വേറെ യാതൊരു കലാവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം ഒരു പഠന സമ്പ്രദായമില്ല. രാവിലത്തെ സാധകം കഴിഞ്ഞ് കുട്ടികൾ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാവിലെ 9 മണിക്ക് കളരിയിലെത്തും. 9 മണിക്ക് കളരിയിലെത്തി കളരി പാഠങ്ങൾ കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞ് അവർക്ക് സ്കൂൾ പാഠങ്ങളുണ്ട്. അതാണ് 8, 9, 10 എന്ന് ഇന്ന് പറയാൻ കാരണം. അതുവരെ +1, +2 എന്ന് ഇന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. സ്കൂളിലും +2 പഠിക്കുന്ന സിലബസിൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് ഇന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠനമാണ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് പിന്നെ സർക്കാരിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രി തലത്തിലും MA തലത്തിലും കലാമണ്ഡലം തന്നെ ഉണ്ടാക്കിയ സിലബസ് അനുസരിച്ചാണ് BA MA കോഴ്സുകൾ. അത് കഴിഞ്ഞ് PhD ഇവിടെ നടപ്പിലുണ്ട്. ഇത്തരത്തിലൊരു പഠന സമ്പ്രദായമാണ് ഇന്ന് കലാമണ്ഡലത്തിൽ നിൽക്കുന്നത്. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വലിയ സംരക്ഷണം കുട്ടികൾക്ക് ലഭിക്കും, ആശാന്മാരുമായി ചേർന്നുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഒരു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കലാപരമായി ചില മൂല്യ ചോർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നതിനെ സംബന്ധിച്ചും സംശയങ്ങൾ വരാറുണ്ട്. കാരണം ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് ഈ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ കലാവിഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പഠിക്കാറുള്ളത്. പക്ഷേ ഇന്ന് കുട്ടികൾ ശ്രദ്ധ കുറച്ചൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കുട്ടികൾ +2 കഴിഞ്ഞാൽ പഠിപ്പ് നിർത്തുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞാൽ അവർ ദിശ മാറി പോകുന്നുണ്ട്. പക്ഷേ +2 ഉള്ളതുകൊണ്ടും ഡിഗ്രി ഉള്ളതുകൊണ്ടും ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗത്തിന് അപേക്ഷിക്കാനോ മറ്റോ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ കലാപരമായ മേന്മ, ഇപ്പോൾ നമ്മൾ MA തുടങ്ങി PhD തുടങ്ങി എന്നുള്ളതൊക്കെ വസ്തുതയാണ്. പക്ഷേ കലാമണ്ഡലം എന്ന് മുൻപ് പറഞ്ഞിരുന്ന പോലെ ഒരു ഒരു MA PhD എന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഗരിമ കിട്ടുകയില്ല. കാരണം കലാമണ്ഡലത്തിലെ കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട്, ഇപ്പോൾ കലാമണ്ഡലം ഗോപി അലമ്മിൽ അല്ലെങ്കിൽ കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ക്ഷേമാവതി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർ ബിരുദം, ഇവരുടെ ബിരുദം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അവരുടെ ബിരുദം എന്ന് പറയുന്നത് കലാമണ്ഡലം എന്നുള്ളതാണ്. കലാമണ്ഡലത്തിലെ കുട്ടികളുടെ ബിരുദം കലാമണ്ഡലത്തിന് പേരിന് മുൻപാണ് വയ്ക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ BA MA ബിരുദങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, PhD കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10-20 വർഷത്തിന് ശേഷം, ഇനി ഒരു 10-20 വർഷം കഴിഞ്ഞ് കലാമണ്ഡലത്തിൻ്റെ നേട്ടം എന്താണ് എന്ന് അന്വേഷിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ആയതിനു ശേഷം എന്താണ് കലാമണ്ഡലത്തിൻ്റെ നേട്ടം എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഇത്ര BA ക്കാരെ ഇവിടെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഇത്ര MA ക്കാരെ സൃഷ്ടിച്ചു, കലാമണ്ഡലത്തിൽ നിന്ന് ഇത്ര PhD ഉണ്ടായി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി സംവിധാനത്തിന് പക്ഷേ അലങ്കാരമായിരിക്കാം, പക്ഷേ കലാലോകത്തിന് ഒരു അലങ്കാരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എത്ര കലാമണ്ഡലം ഗോപിമാരെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് കലാമണ്ഡല ക്ഷേമാവതിയെ പോലെയുള്ള എത്ര ആളുകൾ പുറത്തിറങ്ങി എന്നുള്ളതാണ് കലാലോകം ചോദിക്കാൻ പോകുന്നത്. സർക്കാർ ഒരു വർഷം ഏകദേശം 20 കോടിയോളം രൂപ കലാമണ്ഡലത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി കലാമണ്ഡലത്തിൻ്റെ കാര്യത്തിലുണ്ട്. ആ പ്രതിസന്ധി പരിശോധിക്കേണ്ടതും
പരിഗണിക്കേണ്ടതും കലാമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു സംഘം ആളുകൾ കൂടിയിരുന്ന് ഇതിനെങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയി, 2008 യൂണിവേഴ്സിറ്റി ആയി, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചർച്ച, കലാമണ്ഡലത്തിൻ്റെ സർവകലാശാല പദവിയെക്കുറിച്ചൊരു ചർച്ച നടത്തേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും ഈ കലാമണ്ഡലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ വന്നത്. പിന്നീട് സെക്രട്ടറിയായി, പിന്നെ രജിസ്ട്രാറായി. എനിക്കിപ്പോൾ തോന്നുന്നത് കലാമണ്ഡലത്തിൻ്റെ സർവകലാശാല പദവിയെക്കുറിച്ചുള്ള അത് ഈ ഇത്രയും കാലം കൊണ്ട് അതിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്, ഇതിന് ഭരിച്ചവർ എന്താണ് ഈ സ്ഥാപനത്തിന് നൽകിയ സംഭാവന തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, കുട്ടികൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടായി, ദോഷങ്ങളുണ്ടായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ആവശ്യമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വള്ളത്തോളിൻ്റെ വാക്കുകളാണ് എനിക്കതിന് വഴികാട്ടി. വള്ളത്തോൾ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസാന കാലമാണ്. അവസാന കാലത്ത് അദ്ദേഹത്തിനടുത്ത് പി സി ജോഷി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അന്ന് ഒ എൻ വി കുറുപ്പാണ് ദ്വിഭാഷി, ഒ എൻ വി സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കഥ കേട്ടിട്ടുള്ളത്. അങ്ങനെ വള്ളത്തോളുമായി സംസാരിക്കുന്ന സമയത്ത് വള്ളത്തോളിനോട് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി സി ജോഷി ചോദിച്ചു, കഥകളിയെ പരിഷ്കരിക്കുന്നതിനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വള്ളത്തോൾ നൽകിയ മറുപടി വളരെ പ്രസക്തമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. കഥകളിയെ പരിഷ്കരിക്കണം, കഥകളിയെ ഇന്നുള്ളതിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. പക്ഷേ കണ്ണാടി തുടച്ച് അതിനെ വൃത്തിയാക്കുന്നവർ അതിന് തെളിച്ചമുണ്ടാക്കുകയാണ് വേണ്ടത്, അതല്ലാതെ അവരുടെ കയ്യിലെ ചളി അതിൽ പുരട്ടുകയല്ല വേണ്ടത്. അപ്പോൾ നിങ്ങളിതിനെ തുടച്ച് വൃത്തിയാക്കിക്കൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിതിനെ പരിഷ്കരിച്ചുകൊള്ളൂ, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ചെളി, നിങ്ങളുടെ കയ്യിൽ ഈ കലാരൂപത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കലാരൂപത്തിൽ വെക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് വള്ളത്തോൾ വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കേണ്ടത്. കാരണം ഇത് ഇപ്പോൾ കഥകളി പൂർണ്ണമായ രൂപത്തിൽ ഉള്ള ഒരു വലിയ കലാരൂപമാണ്. അദ്ദേഹം പാരീസ് യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് പാരീസ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ ലോകത്തൊട്ടുക്ക് നിന്നുള്ള പണ്ഡിതന്മാരുടെ, നാടക പണ്ഡിതന്മാരുടെ സദസ്സിൽ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വള്ളത്തോൾ സംസാരിക്കുകയുണ്ടായി. ആ സംസാരിച്ച സമയത്ത് അതിനെ ടോട്ടൽ തിയേറ്റർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ച് കഥകളിയെ. ആ ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിച്ച് വള്ളത്തോൾ ജീവിച്ചിരുന്ന, എനിക്ക് തോന്നുന്നു 1962 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 62 52 മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ അതെല്ലാം തലകുലുക്കി അവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ചു. ഒരു ടോട്ടൽ തിയേറ്റർ എന്ന് പറയാവുന്ന ഒന്നാണ് കഥകളി. ആ കഥകളിക്ക് പരിക്കേൽപ്പിക്കാതെ, ഇവിടെയുള്ള കലാരൂപങ്ങൾക്ക് പരിക്കേൽപ്പിക്കാതെ ഇതിനെങ്ങനെ നടത്താം എന്നുള്ളതാണ് ഈ നവതി സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും ആലോചിക്കാനുള്ളത്. ഇതിൻ്റെ സംഘാടകർക്കും കലയെ സ്നേഹിക്കുന്നവർക്കും കലാകാരന്മാർക്കും എല്ലാം ആലോചിക്കാനുള്ളത് ഇതിൽ ചളി പറ്റാതെ ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ആ ആലോചന ഈ നവതിയുടെ അവസാന വേളയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നമസ്കാരം. Thank you.